ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരു ഫേമസ് സ്വീറ്റ് ആയിട്ടുള്ള കുനാഫൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുറേ ആയിട്ട് എന്നോട് ചോദിച്ചൊരു റെസിപ്പിയായിരുന്നു കുറേ ആൾക്കാർ. അപ്പോൾ ഇത് ഒരു ടർക്കിഷ് ആണ്. അപ്പോൾ മൊത്തം മിഡിൽ ഈസ്റ്റിൽ ഉള്ളിടത്തുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉത്ഭവം എവിടുന്നാന്ന് വെച്ചാൽ ടർക്കിഷ് തന്നെയാണ്. ഫിലോ പേസ്ട്രി എന്നാണ് അവിടെ ഇതിന് പറയുന്നത്. ഫിലോ പേസ്ട്രി എന്നും പറയും, അതുപോലെ കത്താഫിയ എന്നൊക്കെ പറയുന്നത് ഈ സ്വീറ്റ്സിന് തന്നെയാണ്. ഇതിൻ്റെ പേരിൻ്റെ വേറൊരു രീതിയിൽ വരുന്നതാണത്. അപ്പോൾ കുനാഫ എങ്ങനെയാണ് ഇതിൻ്റെ ഡോ മിഡിൽ ഈസ്റ്റിലൊക്കെ ഇത് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും, ഈ നൂഡിൽസിന് പോലത്തെ ഒരു സാധനം. അപ്പോൾ നമുക്കിത് ഇവിടെ കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പ് കോൺഫ്ലവർ എടുക്കുക, അതുപോലെ രണ്ട് കപ്പ് മൈദയാണ് വേണ്ടത്, ഇതിൻ്റെ പകുതി എന്നുള്ള കണക്ക്. പിന്നെ വേണ്ടത് രണ്ട് കപ്പ് വെള്ളമാണ്, അതുപോലെ ഓയിൽ വേണം. രണ്ട് നാല് ടേബിൾ സ്പൂണാണ് ഓയിൽ, ആവശ്യത്തിന് ഉപ്പും. ഇപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു നൂഡിൽസ് പോലുള്ള ഡോ ആണ് ഞാൻ എങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഒരുപാട് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ പറയുന്ന അളവ് നിങ്ങൾക്ക് കറക്റ്റാണ്. ഒരു ചെറിയ ട്രേയിലേക്കുള്ള അളവാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഞാൻ ഈ പറയുന്ന അളവിൽ എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ കാണിച്ച എല്ലാ സാധനവും ഒന്നിച്ച് നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ അളവിൽ മാറ്റം വരരുത്, അതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഇതിനെ മിക്സിയിലിട്ടിട്ടൊന്ന് അന്ന് അടിച്ചെടുക്കണം. അടിക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും, ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാനിൽ ഇതാക്കിയിട്ട് കാണിച്ചുതരാം. ഇനി ഇത് അരിപ്പേക്കൂട്ടി ഒന്ന് അരിച്ചെടുക്കണം, കാരണം കട്ടയൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രേയിലേക്കുള്ള അളവാണിത്. ഇതിപ്പം കൂടുതലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡിസ്പോസിബിൾ ബോട്ടിൽ എടുക്കുക, എന്തെങ്കിലും ജ്യൂസിൻ്റെ എന്തെങ്കിലും, അതിൻ്റെ മൂടിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഓരോ ഹോളായാലും പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോൾ മൂന്ന് ഇട്ട്. ഏറ്റവും നേരിയ ഹോൾസേ ആവാൻ പാടുള്ളൂ, ചെറിയ ഹോളായിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഈ ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കുക. ഞാനിത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വാങ്ങിക്കുന്ന മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഗൾഫിൽ എല്ലായിടത്തും കിട്ടുന്നതാണ്, ഇപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഒരു നൂഡിൽസ് പോലത്തെ സാധനം. അപ്പോൾ ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് നമ്മളത് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമുക്കൊരു ദോശക്കല് ചൂടാകാൻ വേണ്ടി വെക്കണം. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടേ ആവാൻ പാടുള്ളൂ, കൂടുതലായിട്ട് ചൂടാകാൻ പാടില്ല. അതിലേക്ക് നമ്മൾ ഇതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക, നൂഡിൽസ് പോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഒരു 10 സെക്കൻഡ് മതി. 10 സെക്കൻഡ് കൊണ്ട് ഇത് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ വിടുന്ന ഒരു പാകം. ഈ ഒരു പാകത്തിൽ ഇതിങ്ങനെ കോരിയെടുക്കുക. നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, പക്ഷേ ഇതിങ്ങനെ ചുട്ടെടുക്കാൻ കുറച്ച് സമയം എടുക്കും, അതേ പ്രശ്നമുള്ളൂ. എന്നാലും വേഗം വേഗം ആയി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് എനിക്കിവിടെ ഒരു 2-2.5 മണിക്കൂർ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ ക്വാണ്ടിറ്റിയിലാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഇതിങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും, ആ ഒരു സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ കണ്ടല്ലോ, ഇതിന് എയർ ടൈറ്റ് ആയിട്ട് നല്ല മൂടി വെക്കണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നല്ല ടൈറ്റായിട്ടുള്ള മൂടി തന്നെ വെച്ചിട്ട് ഇത് മൂടി വെക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചെറിയ അളവിലുള്ള ഒരു ട്രേയിലേക്കുള്ള അളവാണിത്. ഇപ്പോൾ ഞാനിവിടെ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. 5 മണിക്കൂർ മിനിമം ഇത് ഫ്രിഡ്ജിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് വെക്കണം. നല്ല ഒരു മൂടി കൊണ്ട് കവർ ചെയ്തിട്ട് 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി അതിൻ്റെ ഫില്ലിങ്ങാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്ന ഫില്ലിങ് ക്രീം ചീസ് വെച്ചിട്ടാണ്. 200 ഗ്രാം ക്രീം ചീസാണ്, അതുപോലെ തന്നെ 250 ഗ്രാം ഫ്രഷ് ക്രീം, 100 ഗ്രാം ബട്ടർ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പാലിൽ ഒന്ന് ഇതിൻ്റെ സോസ് ഉണ്ടാക്കിയെടുക്കണം. ഫസ്റ്റ് നമ്മൾ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, 5 മണിക്കൂർ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണിത്. അപ്പോൾ ഓവർനൈറ്റ് വെച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജിലത്. ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം, ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക. ഇത് നമ്മൾ റവ വെച്ചിട്ട് ഈ ഒരു ഡോ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മൈദയും കോൺഫ്ലോറും വെച്ചിട്ടാണ് ആക്കിയത്. ഇതിലേക്ക് നമ്മൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് മുഴുവനായിട്ട് നമുക്ക് ആ ബട്ടറിൽ കുഴച്ചെടുക്കണം. എല്ലായിടത്തും ബട്ടറായി നമ്മൾ ഉറപ്പ് വരുത്തണം. അത്രയും നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ ബട്ടർ ഒരുക്കിയ സെയിം പാനിലേക്ക് ഒരു 1.5 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. 1.5 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം. 4 ടേബിൾ സ്പൂണാണ് 1.5 ലിറ്ററിന് ഞാനെടുത്തത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ കലക്കിയെടുക്കുക. ഇതിന് തിളക്കുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ മധുരം നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്, പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ ഇത് തിള വരുമ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക, നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നല്ല കട്ടിയിൽ സോസ് പോലെ ആയിക്കഴിഞ്ഞാൽ ഇത് അടുപ്പിൽ നിന്ന് ഇറക്കുക. ഈ ഒരു തിക്നെസ് മതി, കാരണം ഇത് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കും. ഇപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക.
I will add a little bit of cream cheese. I will put a little bit of custard in the middle. ഇനി രണ്ടാമത്തെ ദ ലെയർ ഈ കുനാഫ ഡോ ഇട്ട് കൊടുക്കുക അതും അതിന്റെ മേലെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം കണ്ടോ മൂന്ന് ലെയർ ആയി ഇപ്പോ ഇതിനെ നമ്മൾ ഓവനിൽ വെച്ചിട്ട് 200 ഡിഗ്രിയിൽ ഞാൻ 20 മിനിറ്റ് ആണ് ഇത് ബേക്ക് ചെയ്തത് എല്ലാം നമുക്ക് ഫ്രൈ പാനിലും ചെയ്യാം ഓവൻ ഇല്ലാത്തവർക്ക് അതും കൂട ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഒരു ഫ്രൈ പാനിൽ ഇതേപോലെ ഒന്ന് ബട്ടർ വറ്റിയിട്ട് ഇങ്ങനെ ഈ മൂന്ന് ലെയർ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇത് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് അടിവാഗം ഒന്ന് ബ്രൗൺ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി ഇത് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചെറിയ തീയായിരിക്കണം കരിഞ്ഞു പോകരുത് അപ്പോൾ ഇതിനെ ഞാൻ വേവിച്ചെടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ദാ നമ്മൾ ഓവനിൽ വെച്ചതും അടുപ്പത്ത് വെച്ചതും രണ്ടും സെറ്റായി ഇനി ഇതിലേക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇനി ഈ ഷുഗർ സിറപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിറച്ച് ഒഴിച്ച് കൊടുക്കണം ഈ ഗുണാഫൻ്റെ ഈ നൂഡിൽസ് പോലത്തെ സാധനം മുഴുവൻ ഈ ഇതിൽ സോക്കാവണം അതാണ് ഇതിൻ്റെ കണക്ക് പിന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നത് ഓരോരുത്തർ ഇഷ്ടം പോലെ എത്ര വേണമെന്നുള്ളത് ഓരോരുത്തർക്ക് തീരുമാനിക്കുക അപ്പോൾ ഞാനിത് ഈ ഫ്രൈ പാനിലാക്കിയതാണിത് ഇത് ഓവനിലാക്കിയതും ഇനി ഇതിൻ്റെ സെയിം ഒരു ഇതൊരു മെയിൻ എന്നാണ് ഡെക്കറേഷൻ അല്ല ഇതെന്തായാലും വേണം ഇപ്പോൾ ഞാനൊരു 100 ഗ്രാം പിസ്താഷ്യം എടുത്തിട്ടുണ്ട് 100 ഗ്രാം ആൽമണ്ട്സും എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത് അപ്പോൾ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഗുണാഫൻ്റെ ഒരു ഇതാണിത് ഇതിങ്ങനെ ഒരു രണ്ടിൽ ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാനിത് രണ്ടിലും ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം പിന്നെ കുനാഫ ഒന്നും ഞാൻ ആദ്യമൊന്നും കഴിക്കാത്തൊരു സാധനമായിരുന്നു പക്ഷേ ഞാനിത് ഉണ്ടാക്കി കഴിച്ചപ്പോഴാണ് ഇത് ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാനിതൊരു എനിക്കൊരു പരിപാടിയുള്ളതുകൊണ്ടാണ് കുറച്ച് കൂടുതലാക്കിയത് ക്വാണ്ടിറ്റി ഞാനതാ പറഞ്ഞത് ഞാൻ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഒരു ട്രയലേക്ക് കറക്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാക്കിയതാണ് പിന്നെ ഗുണാഫ നന്നായിക്കണോ ഇല്ല എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഈ നമ്മളുണ്ടാക്കിയ ഇതിൻ്റെ മേലെയും താഴെയും വെച്ച ഈ ഒരു ഇതുണ്ടല്ലോ അത് ഭയങ്കര ക്രിസ്പി ആയിരിക്കണം അതാണ് ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഫോർക്ക് കൊണ്ട് അടുത്ത് നോക്കിയാൽ അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കണം കണ്ട നടുവിൽ കസ്റ്റേർഡും ഈ ഒരു ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവണം ആ ഒരു ടെക്സ്ചറിലായാൽ കുനാഫക്സ് എന്താ പറയുക നല്ല റെഡിയാണെന്നുള്ളത് മനസ്സിലാകാം അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വെറൈറ്റി ഡിഷ് ആയിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും